സംശയവും വേണ്ട, യു ഡി എഫിന് മികച്ച വിജയമുണ്ടാകും. കോട്ടയത്ത് മാത്രമല്ല കേരളം ഒട്ടുക്ക് ഇന്ത്യ ഒട്ടുക്ക് വിജയമുണ്ടാകും എന്നതാണ് പൂർണ്ണ വിശ്വാസം. ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം വീണ്ടും സൂചിപ്പിക്കാനുള്ളത്, എൻ്റെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉന്നയിച്ചൊരു കാര്യമാണ്, പലയിടത്തും ഡിലേ അന്ന് കണ്ടു. ഇന്ന് എൻ്റെ അറിവിൽ 4 ബൂത്തിൽ വീണ്ടും ഡിലേ വന്നിരിക്കുകയാണ്, ആൾക്കാർ ക്യൂ നിൽക്കുക. ഓക്സിലറി ബൂത്തിന് വരെ ആവശ്യം കൊടുത്തിരുന്നു, പക്ഷെ അത് ലെറ്റായി. എനിക്ക് അഭ്യർത്ഥനയുള്ളത് എത്രയും പെട്ടെന്ന് ആളുകളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്ന രീതിയിൽ പോളിംഗ് വേഗത്തിലാക്കണം എന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാനിപ്പോൾ ആ കണിയാംകുന്ന് ബൂത്തിലേക്ക് പോവുക. കഴിഞ്ഞ പ്രാവശ്യവും ഞാനിത് വളരെ ശക്തമായി ഉന്നയിച്ചതാണ്, യു ഡി എഫ് സ്ഥാനാർത്ഥി ഉന്നയിച്ചതാണ്. ഒരു കാരണവശാലും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ പോകരുത്, പരമാവധി സ്പീഡിൽ പോളിംഗ് നടത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുത്, അവരുടെ വോട്ടിംഗ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അതായത് ക്യൂ നിന്ന് ആൾക്കാർ മടുത്ത് പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, അത് ജനങ്ങളുടെ അവകാശം നഷ്ടപ്പെടുന്നതിന് തുല്യമായിരിക്കും. അതൊരിക്കലും നമ്മുടെ സിസ്റ്റത്തിന് യോജിച്ചതല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. മനഃപൂർവ്വം പോളിംഗ് അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാനത് കണ്ടത് മനഃപൂർവ്വമല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് വളരെ 33 ബൂത്തുകളിൽ എൻ്റെ അറിവിൽ സംഭവിച്ചിട്ടുണ്ട്. ഒത്തിരി പേർക്ക് നഷ്ടപ്പെടുകയുണ്ടായി വോട്ടിംഗ് അവകാശം. ഞാനിന്ന് വളരെ കെയർഫുള്ളായിരിക്കണമെന്ന് എൻ്റെ മണ്ഡല പ്രസിഡന്റുമാരോടും ഏജന്റുമാരോടും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പം പ്രശ്നമുള്ള എൻ്റെ അറിവിൽ വന്നിരിക്കുന്ന 73, 74, 88 ബൂത്തുകളിൽ എൻ്റെ അറിവിൽ പ്രശ്നം വന്നിരിക്കുന്നു എന്നറിഞ്ഞ് ഞാനത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ, ഞാനിപ്പോൾ മനഃപൂർവ്വമാണോന്ന് ഞാൻ പറയില്ല, പക്ഷേ എത്രയും പെട്ടെന്ന് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. കാരണം എല്ലാവരും വോട്ട് ചെയ്യണം, ഒരാൾക്ക് പോലും വോട്ടവകാശം നഷ്ടപ്പെടരുത്. വീണ്ടും ഞാൻ ആഗ്രഹിക്കുകയാണ്, ഇത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുന്നു.